അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രോത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി സൈന്യ വിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചുമന്ന പുറങ്കുപായം അണിയിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കറിയാം യേശുവിന്റെ മരണം, അല്ലെ യേശുവിന്റെ കുരിശിലെ മരണം ഈ ലോകത്തിലെ കണ്ട ഏറ്റവും വലിയ പൈശാചികത, അല്ലെ സാത്താന്റെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയായിരുന്നു അത്. നമ്മൾ അന്ത്യത്താഴവേള മുതൽ ഈശോയുടെ കുരിശുമരണം വരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കറിയാം യേശുവിനെ എങ്ങനെയെല്ലാം തകർക്കാൻ സാത്താൻ ശ്രമിച്ചു. ഗെത്സെമൻ തോട്ടം മുതല് നമ്മൾ ഈ പീഡാനുഭവ ഈ കാലഘട്ടത്തില് കുരിശിന്റെ വഴി അതുപോലുള്ള പ്രാർത്ഥനകൾ വിചിന്തനം നമ്മൾ ചെല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഗെത്സെമൻ തോട്ടം മുതല് ഗാൽഗൊത്താ വരെ നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുകയാണെങ്കിൽ ഈശോയെ എവിടെയെല്ലാം പീഡിപ്പിക്കുന്നു, എത്രയെല്ലാം രീതി പീഡിപ്പിക്കുന്നു, ഏതെല്ലാം വഴികളിലൂടെ പീഡിപ്പിക്കുന്നു, അതെല്ലാം ഇന്നും നടക്കുന്നുണ്ട്. അവനെതിരെ അണിനിരത്തുക. ഹല്ലേലൂയ ഹല്ലേലൂയ. അല്ലെങ്കിൽ യേശുവിനെതിരായിട്ട് പറയിക്കാൻ ഇതാ അനേകരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം നീതിമാന്മാരായി ജീവിക്കുന്നവർക്ക് എതിരായിട്ട് പറയാൻ ഇന്ന് ലോകത്ത് അനേകരുണ്ട്. ഹല്ലേലൂയ. അനേകം പ്രസ്ഥാനങ്ങളുണ്ട്. ഹല്ലേലൂയ. അനേകം വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം പാവപ്പെട്ട വ്യക്തികൾക്കെതിരായിട്ട്, ഒന്നും ചെയ്യാത്ത സാധുക്കൾക്കെതിരായിട്ട് ഇന്ന് ലോകത്ത് അനേകർ ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നീട് അവർ പറയുകയാണ്, അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചുമന്ന പുറങ്കുപായം അണിയിച്ചു. നമുക്കറിയാം ഈ പാശ്ചാത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ പിശാച് വിളയാടുന്ന ഒരു മേഖലയാണ് നഗ്നത കാണുക എന്നത്. ഹല്ലേലൂയ. കുരിശിൽ അരങ്ങേറിയ മറ്റൊരു രംഗമാണ് ഈശോയെ നഗ്നനാക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു, ഈശോയെ ശാരീരികമായി പീഡിപ്പിക്കുന്നു, ഇതാ ഈശോയെ മുൾമുടി വെക്കുന്നു. വീണ്ടും ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് നഗ്നത കണ്ട് ആഘോഷിക്കുന്നു. ഇന്ന് ഒത്തിരിയേറെ മക്കളെ സാത്താൻ കീഴ്പ്പെടുത്തിയിരിക്കുന്ന മേഖലയാണ് നഗ്നത കാണുക. താൻ അടിമപ്പെടുത്തിയിരിക്കുന്ന മേഖലയാണ് നഗ്നത കണ്ട് സന്തോഷിക്കുക. ഹല്ലേലൂയ. യേശുവിനെ തന്നെ നഗ്നത കാണാൻ ഇവിടെ സാത്താൻ ഇതാ ഇവിടെ വലിയൊരു പ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഇതാ യേശുവിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഇതാ അടിക്കാൻ ആഗ്രഹിക്കുന്നു, രക്തം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കൂടെ ഇതാ നഗ്നത കണ്ട് സന്തോഷിക്കുക. സാത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് മറ്റുള്ളവരുടെ നഗ്നത കാണുക. ഇന്ന് അനേകർ ഈ വിഷയത്തിനകത്ത് സാത്താൻ അടിമപ്പെടുത്തി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അനേകർ ഇന്നിതാ പാപത്തിന് അടിമയായി. ഹല്ലേലൂയ. പ്രോണോഗ്രാഫിക് അടിമയാണ്. ഹല്ലേലൂയ. ബ്ലൂ ഫിലിമിന് അടിമയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ മറ്റ് ജടിക പാപങ്ങളിൽ അടിമയായിട്ട് മാറുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. സാത്താൻ കടന്നു വന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് മറ്റുള്ളവരുടെ നഗ്നത കണ്ട് സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, സാത്താൻ പല മേഖലകളിലാണ് ദൈവമക്കളെ അടിമ പ്പെടുത്തുന്നത്. അതിൽ ഒരു മേഖലയാണ് ഇത് മറ്റുള്ളവരുടെ നഗ്നത കണ്ട് സന്തോഷിച്ചത്. ഹല്ലേലൂയ.